ഞാനാ കുഞ്ഞോസേപ്പ്. അയാള് കിടന്നിങ്ങനെ നിലവിളിക്കുന്നത് എന്നാത്തിനാ? മഹാ പേടിത്തൊണ്ടനാ. അതാ അങ്ങനെ എന്നതാടാ? ഒരു കിളവി വന്ന് എന്നെ പേടിപ്പിച്ചു. എവിടെ എവിടെ? ആ ഇരുട്ടിൽ മറഞ്ഞുപോയി. പോയത് പോയില്ലേ, ഇനി കിടന്നോ. വാമച്ചി വാമച്ചി. ഞാൻ കഴിഞ്ഞ രാത്രി എത്തിയില്ല എന്നുള്ളത് അച്ഛൻ അറിഞ്ഞോ? ആ എനിക്കറിയില്ല. അല്ല, കുഞ്ഞോസേപ്പ് എവിടെ പോയതായിരുന്നു? ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ നാട്ടിൽ നിന്ന് ഒരു കൂട്ടര് വിറ്റുപറക്കി ഇവിടെ കുറച്ച് അകലെ വന്ന് താമസമാക്കിയെന്ന്. പാവങ്ങളാ, ഔത്തുങ്ങൾക്ക് കൂട്ടുകിടക്കാൻ പോയതാ ഞാൻ. എന്നാ പിന്നെ പറഞ്ഞിട്ട് പോവാരുന്നില്ലേ വരില്ലാന്ന്? അപ്പോഴത്തെ തിടുക്കത്തിൽ ഞാനതെല്ലാം അങ്ങ് മറന്നുപോയി, അതാ പറ്റിയത്. നീ ഇത് എവിടെ പോയിരുന്നു കുഞ്ഞൂസപ്പേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ നാട്ടിൽ നിന്ന് ഒരമ്മയും മൂന്ന് പെമ്മക്കളും നമ്മുടെ ഈന്തങ്ങാ പറമ്പ് മേടിച്ച് താമസമായി. ഞാൻ അവിടെ പോയതാച്ചോ. ഞാൻ ചിറ്റാടി ഗ്രാമം വരെ പോകുന്നു, നാളെ മടങ്ങിയെത്തും. ചിറ്റാടിയിലോ?
അത് കുറെ ദൂരെ ഏതോ ദിക്കിലല്ലേ അച്ചോ? ആ പോയി നോക്കട്ടെ. ഓ വല്ലാത്ത വിശപ്പ്, എന്നതാ ഇരിപ്പുള്ളത്? അപ്പോ പോയോടത്തൊന്നും കിട്ടിയില്ലേ? അത് പറയാതിരിക്കുന്നതാ വേദം. പ്രേതങ്ങളുടെ കൂട്ടിലാ വീടിരിക്കുന്നേ, ഉറങ്ങാൻ കിടന്ന ചുറ്റിനും ചെകുത്താന്മാരെ ഒന്ന് നിൽക്കുകയല്ലേ. ഞാൻ പിന്നെ കടമറ്റത്ത് കപ്പ്യാരായതുകൊണ്ട് ആരും അടുത്തില്ല, പേടിയാ. ആർക്ക്? എനിക്ക്. എന്നാ വാ വല്ലതും കഴിക്കാം. അതാ നല്ലത്. അച്ഛനെ ഓർമ്മയില്ലേ? ഞാൻ വടക്കൻ വീട്ടിലെ കാര്യസ്ഥനാ, ഇട്ടത്തങ്കോരൻ. ഓ ഓർമ്മയുണ്ട്. വടക്കൻ വീട്ടിൽ ഇപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ? അച്ഛൻ വന്ന് കാലു കുത്തിയ ശേഷം അവിടത്തെ പ്രശ്നങ്ങളെല്ലാം പര്യവസാനിച്ചു. പിന്നെന്താ? കണിയാരെ കുടിക്കാരെ ഇയാള് ഇവരുടെ നാട്ടിലെ വല്ലാത്തൊരു ദുർഗതി വന്ന് പിണഞ്ഞിരിക്കുകയാണച്ചോ. എന്തു ദുർഗതി? കുടിവെള്ളത്തിന് വളരെ ക്ഷാമമുള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടെ. ആകെ ആ നാട്ടുകാർക്കുള്ള ആശ്രയം തുമ്പിച്ചുമലയുടെ അടിവാരത്തിൽ നിന്ന് ഒഴുകി വരുന്ന നീരുറവയാ. മാസത്തിലൊരിക്കൽ ഒരു സത്വം വന്ന് ആ ഉറവാക്കണ്ണി അടച്ചെങ്ങിരിക്കുവച്ചോ. പിന്നെ ആ സത്വം അവിടുന്ന് മാറണമെങ്കിൽ വളർത്തു മൃഗങ്ങളിൽ ഒന്നിനെ അതിന് കൊടുക്കണം. ആട്, കൊഴുത്ത, കന്നിൻകുട്ടി, അങ്ങനെ എന്തിനെങ്കിലും. ആ വമ്പന്റെ തല തകർക്കാൻ പോകുന്ന ആൺകുട്ടികൾ ആരും നിങ്ങളുടെ ദിക്കിലില്ലേ? അതിനായിട്ട് തുനിഞ്ഞിറങ്ങിയ രണ്ട് യുവാക്കളെ ആ ജന്തു വിഷം ചീറ്റി കൊന്നു. അതോടെ എല്ലാവർക്കും ഭയമായി. നാട്ടിലെല്ലാരും വലിയ ദുഃഖത്തിലാണച്ചോ. അച്ഛൻ വന്ന് രക്ഷിക്കണം. ഞാൻ ചിറ്റാടി വരെ ഒന്ന് പോകാൻ ഇറങ്ങിയതാ. കേട്ടിടത്തോളം അവൻ അത്ര നിസ്സാരക്കാരനല്ല, സാത്താന്റെ സന്തതിയാ. അതേ അച്ചു, നാട്ടിൽ നിന്ന് രണ്ട് കൊച്ചു കുട്ടികളെയും ആ ജന്തു വിഴുങ്ങിയിട്ടുണ്ട്. എന്റെ ഈശോയെ, അച്ഛൻ ഞങ്ങളോടൊപ്പം വരണം. അച്ഛൻ മനസ്സ് വെച്ചാലേ ആ സത്വത്തിൽ നിന്ന് ഇവർക്ക് മോചനമുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ തന്നെ, ഞാൻ മനസ്സ് വെച്ചിരിക്കുന്നു. ആ ദുഷ്ടശക്തിയുടെ തല തകർത്ത് അവനെ പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ട് തന്നെ കാര്യം. വരുന്നടാ പോയി നിങ്ങള്. ഇവിടെ ഒന്ന് മറികടന്നു പോകാനാ ഭയം. മയിലാടൻ പാറ വഴി നമുക്ക് പോയാലോ? അതിനിനി വല്ലാത്ത വളച്ചുചുറ്റലല്ലേ. എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് പോകൂ തന്നെ. വാ. Thank you.
ഈ ആട്ടിൻ കുഞ്ഞിനെ ഇരയായെടുത്ത് ഞങ്ങൾക്ക് കുടിനീര് തരണം സത്വമേ. നീ പ്രഭോ, ദേ കത്തനാരും കത്തി, പുല്ലുവഴി കഴിഞ്ഞു. ആ ദിവ്യൻ നമ്മുടെ ഈ കണിയാർകുടി ഗ്രാമത്തിലേക്ക് കടക്കുമ്പോ പാദങ്ങളിലേക്ക് പൂക്കൾ വിതറി കൊടുക്കണം. കുടിക്കാൻ ഇളനീരും വിഭവസമൃദ്ധമായ ഭക്ഷണവും വിശ്രമത്തിനായി പഞ്ഞിക്കിടക്കയും ഒരുക്കിയിട്ടുണ്ട് നാം. എത്ര കണ്ട് ദിവ്യനാണ്, മഹാമാന്ത്രികനാണെന്നൊക്കെ പറഞ്ഞാലും വിഷഞ്ചിറ്റുന്ന ആ ജന്തുവിനെ ഒഴിപ്പിച്ചെടുക്കാൻ അയാൾക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാത്തത് പുലമ്പാണ്ടിരിക്കുക. അദ്ദേഹം ഇവിടേക്ക് വരുന്നത് എന്നെ മഹാഭാഗ്യമായി കരുതുക. വാസ്തവം ഇപ്പൊ വളർത്തു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് സത്വത്തിന് കൊടുക്കുന്നതെങ്കിൽ അടുത്ത ആണ്ട് എത്തുമ്പോ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊടുക്കേണ്ടതായി വരുമെന്ന ഭരോൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഭഗവാനെ, അങ്ങനെ വന്ന ഞങ്ങളെ നാട് വിട്ടു പോവേ ഉള്ളൂ. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും പോകും. കത്തനാരച്ചൻ ഇങ്ങ് എത്തിയല്ലോ. വരൂ കൂട്ടരെ, നമുക്ക് അങ്ങോട്ട് എന്ന ആ മഹാത്മാവിനെ സ്വീകരിക്കാം. വരൂ വരൂ. പ്രണാമം മഹാത്മാവേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നാലും അരുത്. നിങ്ങൾ എന്ത് അവിവേകമാണ് ഈ കാണിക്കുന്നത്? ക്ഷമിച്ച് മാപ്പാക്കണം. അങ്ങേക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ ഒരു പല്ലക്ക് അയക്കായിരുന്നതാ. അങ്ങ് ഇന്ന് തന്നെ ഇവരോടൊപ്പം പുറപ്പെട്ടു വരുമെന്ന് കരുതിയില്ല. അറിയിപ്പുകാരൻ തലമിന്നം ഓടി വന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോഴേക്കും ഇത്രയൊക്കെ ഒരുക്കാൻ കഴിഞ്ഞുള്ളൂ അടിയങ്ങൾക്ക്. മാപ്പാക്കണം അച്ചോ, പൊറുക്കണം. എന്നെ സ്വീകരിച്ചതിലുള്ള കുറവ് കൊണ്ടല്ല സഹോദര ഞാൻ പരിഭവിച്ചത്, മറിച്ച് അത് കൂടിപ്പോയതുകൊണ്ടാണ്. അങ്ങ് പറയുന്നത് മനസ്സിലാവുന്നില്ല ഈ അടിയന്. ഞാനിഞ്ഞ് വന്നപ്പോൾ ഗ്രാമത്തലവനായ അങ്ങ് എന്നെ വണങ്ങി. നിങ്ങളെല്ലാവരും എന്റെ കാലിലേക്ക് പൂക്കളിടുകയും ചെയ്തു. തെറ്റായിപ്പോയോ ഞങ്ങൾ ചെയ്തത്? തെറ്റായിപ്പോയി എന്ന് മാത്രമല്ല, മഹാദൈവദോഷവുമായി. കാരണം നിങ്ങളിൽ ഒരുവനായ വെറും മനുഷ്യനായ എന്നെ വണങ്ങാൻ പാടില്ല. പൂക്കൾ വിതറി വണങ്ങേണ്ടത് ദൈവത്തെ മാത്രമാണ്, ദൈവത്തെ മാത്രം. ആ വേർതിരിവ് നമുക്കുണ്ടായില്ലെങ്കിൽ കാഴ്ചയുള്ള അന്ധന്മാരായി നമ്മൾ അധപ്പതിക്കും. അത് പാടില്ലെന്നാ പറഞ്ഞത്. എന്നതാ സഹോദരിമാരെ, എന്നോട് പരിഭവമായോ? ഇല്ല. എന്നാൽ നിങ്ങൾ കരുതിയിരിക്കുന്ന ആ പൂക്കൾ
ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ അർപ്പിച്ച് ഈശ്വരനെ വണങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാ വന്നാട്ടെ അച്ചോ. ആയിക്കോട്ടെ. നമുക്ക് ഇവിടെ അല്പം വിശ്രമിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാം. എന്താടോ? ആയിക്കോട്ടെ അച്ചോ. എന്റെ തറവാട്ടിലേക്ക് ഇരിക്കാമായിരുന്നു, അതിനി മറ്റൊരിക്കലാവാം. ഇവിടെയാവുമ്പോ നമ്മളെല്ലാവരും ഒന്നാണ്, അകത്തൊന്നോ പുറത്തൊന്നോ വ്യത്യാസവുമില്ല. അതെ, അതും ശരിയാ. പൊതുവെ എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാ നമ്മൾ പറയാൻ പോകുന്നത്. ഉവ, എനിക്കറിയേണ്ടത് ആ സത്വത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് പറയാനുള്ളതും ആ സത്വത്തെക്കുറിച്ചാണ്. അതെ. അച്ഛൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? കുടിക്കാൻ വെള്ളം, അല്ലാതെ മറ്റെന്താ? എനിക്ക് നിങ്ങളുടെ ഏക ആശ്രയമായ ആ നീരുറവയിൽ നിന്ന് തന്നെ കുടിക്കണം. അതും ആ സാത്താനെ വകവരുത്തിയതിന് ശേഷം. എവിടെയാ അവന്റെ വാസം? അവിടെയാണച്ചോ. ആ സത്വത്തെ കൊന്നു കളഞ്ഞില്ലെങ്കില് കുഞ്ഞുങ്ങളെയും ആവശ്യപ്പെട്ടു തുടങ്ങും കുടിനീര് തരുന്നതിന് പകരമായിട്ട്. എങ്ങനെ? ആ സത്വം നിങ്ങളോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണോ ഓരോ ഇരയെയും? അല്ല. പിന്നെങ്ങനെയാണ് അവന്റെ ആവശ്യങ്ങൾ നിങ്ങൾ അറിയുന്നത്? കുടിനീര് വരാതിരിക്കുമ്പോ ഫറോൻ പറയും ഇന്ന ജന്തുവിനെ ഇരയായി കൊടുക്കാൻ. ആരാണീ ഫറോൻ? മന്ത്രവാദിയും കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നവനുമാണ് ഫറോൻ. എനിക്ക് ഫറോനെ ഒന്ന് കാണണമല്ലോ, മുൻകൂട്ടി ചിലത് അറിയാന. ഞങ്ങൾ കത്തനാരത്തിനെ വിളിക്കുന്നതില് ഏറ്റവും വലിയ എതിർപ്പുണ്ടായിരുന്നത് ഫറോന. അയാൾ ഇപ്പോഴും എവിടെയുണ്ട്? തുമ്പിച്ച് മലയുടെ അപ്പുറത്ത് കുരുതിക്കളത്തിലെ അയാളുടെ താവളം. എങ്കിലിനി കുരുതിക്കളത്തിലേക്ക്. ഫറോൻ, കരിമ്പാറമടയ്ക്കുള്ളിൽ നിന്നും പുറത്തു വാ.